യേശു പിറന്ന ബത്ലഹേമിൽ ഇത്തവണ ക്രിസ്മസ് ആഘോഷങ്ങളില്ല. ക്രിസ്മസിനോടനുബന്ധിച്ച് ആയിരങ്ങൾ എത്താറുള്ള ബത്ലഹേമിലെ ചർച്ച് ഓഫ് നേറ്റിവിറ്റിയും പരിസരവും വിജനമായി കിടക്കുകയാണ്. ഗസയിൽ ഇസ്രായേൽ സേന തുടരുന്ന കൂട്ടക്കുരുതിയിൽ പ്രതിഷേധിച്ചാണ് ബത്ലഹേമിലെ ക്രൈസ്തവ വിശ്വാസികൾ ആഘോഷം ഉപേക്ഷിച്ചത്. ഗസയിലെ വംശഹത്യ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബത്ലഹേം ഇവാഞ്ചലിക്കൽ ലുതറൻ ചർച്ച് പാസ്റ്റർ ഡോക്ടർ മുൻതറൈസക് ആവശ്യപ്പെട്ടു. യേശു ഇപ്പോഴാണ് പിറക്കുന്നതെങ്കിൽ ഗസയിലെ തകർന്ന കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിലാകുമെന്ന് മുൻതറൈസക് ചൂണ്ടിക്കാട്ടി. നാം ശക്തിയിലും ആയുധങ്ങളിലും ആശ്രയിക്കുമ്പോൾ, കുട്ടികൾക്ക് നേരെയുള്ള ബോംബാക്രമണത്തെ ന്യായീകരിക്കുമ്പോൾ യേശു അവശിഷ്ടങ്ങൾക്കടിയിലാണ്, അദ്ദേഹം കൂട്ടിച്ചേർത്തു. ക്രിസ്മസിന് മുന്നോടിയായി നടത്തിയ വിലാപ പ്രാർത്ഥനയിൽ ഗസയിലെ സമാധാനത്തിന് മുൻതറൈസക് ആഹ്വാനം ചെയ്തു. യേശുവിന്റെ ജന്മസ്ഥലമായ ബത്ലഹേമിൽ 70 വർഷം മുൻപ് 86% ക്രൈസ്തവരായിരുന്നു. 1948 യുദ്ധത്തിനു ശേഷം ഈ എണ്ണം കുറഞ്ഞു. 2017 ഫലസ്തീൻ അതോറിറ്റി പുറത്തുവിട്ട കണക്കുപ്രകാരം ഫലസ്തീനിലെ വെസ്റ്റ് ബാങ്ക്, കിഴക്കൻ ജെറുസലേം, ഗസ എന്നിവിടങ്ങളിലായി 47,000 ക്രൈസ്തവരാണുള്ളത്. വെസ്റ്റ് ബാങ്കിലാണ് 98% താമസിക്കുന്നത്. ഗസയിൽ 10,000 പേർ ഉൾപ്പെടുന്ന ചെറിയ സമൂഹമുണ്ട്. ക്രിസ്മസ് ദിനത്തിൽ തലേ ദിവസം വിപുലമായ രീതിയിലാണ് ബത്ലഹേമിലെ തിരുപ്പിറവി ആഘോഷങ്ങളും ചർച്ച് ഓഫ് നേറ്റിവിറ്റിയിൽ പ്രാർത്ഥനകളും നടക്കാറുള്ളത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന് വിശ്വാസികൾ ക്രിസ്മസ് സമയത്ത് ജെറുസലേമിൽ എത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ വിമാന സർവീസ് എല്ലാം നിർത്തിവച്ചിരിക്കുകയാണ്. ഗസക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് ഇത്തവണ ക്രിസ്മസ് ആഘോഷം ഒഴിവാക്കുകയോ പരിമിതപ്പെടുത്തുകയോ ചെയ്ത് വിവിധ ക്രിസ്ത്യൻ സഭകളും ഗസയോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. യേശുവിന്റെ ജന്മസ്ഥലത്ത് ജനങ്ങൾ ദുരിതം അനുഭവിക്കുമ്പോൾ ആഘോഷിക്കാൻ കഴിയില്ലെന്ന് സിറിയൻ കാത്തലിക് ആർച്ച് ബിഷപ്പ് മോർ ഡയോണിസസ് അന്റോണി ഷഹദ പറഞ്ഞു. ഗ്രീക്ക് ഓർത്തഡോക്സ് സഭ, സിറിയൻ ഓർത്തഡോക്സ് സഭ, മെൽക്രൈറ്റ് ഗ്രീക്ക് കാത്തലിക് പാത്രിയാർക്കീസ് തുടങ്ങിയവയും ആഘോഷം പരിമിതപ്പെടുത്തുമെന്ന് അറിയിച്ചിട്ടുണ്ട്.